എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് 1970 വേൾഡ് ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 20 പൈസ കൊമ്മോറിറ്റീവ് കോയിനാണ്. അപ്പോൾ ഈ ഒരു നാണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാരണം ഇത് അടുത്തിടയ്ക്കാണ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ 20 പൈസ നാണയങ്ങൾ, അതായത് 20 പൈസ കൊമ്മോറിറ്റീവ് കോയിൻസിനകത്ത് ആകെ 4 നാണയങ്ങൾ മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൻ്റെ 2-ാമത്തെ നാണയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നാണയം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ചിത്രം പതിച്ച നാണയമാണ്. അതിനുശേഷം 1970 ഇങ്ങനെ ഒരു നാണയം ഇറങ്ങിയത്. ഈ 2 നാണയങ്ങളും നിക്കൽ ബ്രാസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 നാണയം അതിനുശേഷം ഇറങ്ങിയ 2 കൊമ്മോറിറ്റീവ് കോയിൻസും അലുമിനിയം കോയിൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് 20 പൈസ നാണയത്തിൽ കൊമ്മോറിറ്റീവ് കോയിൻസ് ഒന്നും ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു 4 നാണയത്തിൽ അത്യാവശ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു നാണയം തന്നെയാണ് ഈ കാണുന്നത്. ഇതിനെ പൊതുവെ എല്ലാവരും സൺ ലോട്ടസ് കോയിൻ എന്നൊക്കെ പറയാറുണ്ട്. കാര്യം ഇതിനകത്തുള്ളത് ഒരു താമരയുടെ ചിത്രവും സൂര്യൻ്റെ ചിത്രവും രണ്ട് സൈഡിലായിട്ട് ഗോതമ്പ് നെൽക്കതിരും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ചിലർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ സാധാരണ 20 പൈസ കോയിൻ ഉണ്ടല്ലോ താമര വെച്ച്, അതിന് ലോട്ടസ് കോയിൻ എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അതിപ്പോൾ അതിനകത്ത് ചിത്രങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു നാണയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ വേൾഡ് ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയതാണ്. ഫുഡ് ഫോർ ഓൾ എന്നുള്ളൊരു വാക്യമൊക്കെ വെച്ചുകൊണ്ട് ഇറക്കിയ ഒരു നാണയമാണ്. കാണാനും നല്ലൊരു ഇതുള്ളൊരു നാണയമാണ്. കളക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് നാളെടുത്തു ഈ ഒരു നാണയം കിട്ടാൻ, ഇതിൻ്റെ ഇങ്ങനെ നല്ലൊരു കണ്ടീഷനുള്ള നാണയം കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇതിന്ന് കിട്ടിയതുകൊണ്ട് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരുടെയും കയ്യിൽ ഈ നാണയം കാണാൻ ചാൻസ് ഉണ്ട്. ഈ നാണയത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ നാണയങ്ങൾ 2 പ്രധാനപ്പെട്ട മിൻറ്റുകളിലാണ് ഇറങ്ങിയത്. ബോംബെ, കൊൽക്കത്ത എന്നീ മിൻറ്റുകളിലാണ് ഈ നാണയം ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ പ്രൂഫ് സെറ്റുകളും പ്രൂഫ് കോയിൻസും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം പ്രധാനമായിട്ടും സർക്കുലേഷനുള്ള നാണയങ്ങളെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ഇപ്പോൾ ഈ നിലവിൽ ഈ 20 പൈസ എന്ന് പറയുന്ന ഇന്ത്യയിലൊരു ഇതല്ല, അതൊക്കെ നിർത്തലാക്കിയ നാണയങ്ങളാണ്. ഈ ഒരു നാണയം റെയർ ആണോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. എന്നാൽ പറയുകയാണെങ്കിൽ ഈ ഒരു നാണയം റെയർ അല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ നാണയങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇതൊന്നും റെയർ കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുള്ള നാണയങ്ങളല്ല. എന്നാലും ഇതിപ്പോൾ ആരുടെയും കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം കുറച്ച് ആളുകളായി മാത്രമേ ഈ സാധനം കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡിമാൻഡൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. ഇതെനിക്ക് വളരെ ഇതായിട്ട് എനിക്കൊരു സുഹൃത്ത് കൊണ്ട് തന്നതാണ്. ഞാനിങ്ങനെ കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്കിങ്ങനെ പലരും കൊണ്ട് തരാറുണ്ട്. കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലരും കൊണ്ട് നാണയങ്ങൾ തരാറുണ്ട്. അങ്ങനെ തരുന്ന നാണയങ്ങളും ഞാൻ അല്ലെങ്കിൽ പലയിടത്തുനിന്നും വാങ്ങുന്ന നാണയങ്ങളും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ ഒരു നാണയവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ കയറി കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നമ്മുടെ ഈ ചാനലിലൂടെ ന്യൂമിസ്മാറ്റിക്സ് ബന്ധപ്പെട്ട വീഡിയോസാണ് ഇടുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.